ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നേ ദിവസം നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:27 നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ ഉത്തരം പറഞ്ഞു. നമുക്ക് ദൈവത്തോട് എത്ര സ്നേഹമുണ്ട്! കൊച്ചു കൂട്ടുകാരോട് ചോദിക്കുന്നത് പോലെ, ആകാശത്തോളം, കടലോളം. നമുക്ക് നിത്യജീവൻ വേണമോ? എങ്കിൽ ദൈവത്തെ കളങ്കമില്ലാതെ സ്നേഹിക്കണം. ഒരു ന്യായശാസ്ത്രി യേശുവിനെ പരീക്ഷിക്കുവാനാണ് വന്ന് ചോദിക്കുന്നത്. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ചോദ്യത്തിന് മറുപടി പറയാതെ യേശുവിൻ്റെ മറുചോദ്യം, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അവൻ്റെ മറുപടി വളരെ കൃത്യമായിരുന്നു. അതിപ്രകാരമായിരുന്നു: സ്നേഹത്തിൽ കളങ്കം പാടില്ല. ദൈവത്തെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായിരിക്കണം. ഒന്നും പകുതിയാവരുത്. ഹൃദയം, ആത്മാവ്, ശക്തി, മനസ്സ്, ഇവ നാലും പൂർണ്ണമായിരിക്കണം. എങ്കിൽ ആ സ്നേഹം പൂർണ്ണമാണെന്ന് കരുതാം. നിത്യജീവന് അത് മാത്രം പോരാ. നീ നിന്നെ സ്നേഹിക്കുന്ന അതേ അളവിൽ നിന്റെ കൂട്ടുകാരനെ, കൂട്ടുകാരിയെ സ്നേഹിക്കുക. ഒരാൾ സ്വയം സ്നേഹിക്കുമ്പോൾ ആ ആളിൻ്റെ ഹൃദയവും ആത്മാവും മനസ്സും ശക്തിയും എല്ലാം കൂടി തന്നെയാണ്. കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ സ്നേഹിക്കുമ്പോഴും ഇതെല്ലാം വേണം. ഇല്ലാത്ത സ്നേഹം കളങ്കമാണ്. അങ്ങനെ കൂട്ടുകാരനെ സ്നേഹിക്കുമ്പോൾ നീ നിന്നെയും നിന്റെ പ്രിയ ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ പഠിക്കും. അതെ, അങ്ങനെ ചെയ്താൽ ജീവിക്കും എന്നാണ് യേശു പറയുന്നത്. ജീവിക്കും, അഥവാ നിത്യജീവൻ ലഭിക്കും. പ്രിയമുള്ളവരെ, ഇതത്ര ലളിതമായ സംഗതിയല്ല. നീ അല്ലെങ്കിൽ ഞാൻ സ്വയം ഇല്ലാതെയാവുക എന്നതാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നത്. അവിടെയാണ് പൂർണ്ണമായ സ്നേഹം. പ്രിയമുള്ളവരെ, നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാമോ, ദൈവത്തെ ഞാൻ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ ചെറുതായി ആരംഭിച്ചു തുടങ്ങാം. ദൈവത്തെയും എന്നെയും എൻ്റെ സുഹൃത്തിനെയും ഒന്ന് പൂർണ്ണമായി സ്നേഹിക്കുവാൻ. യഥാർത്ഥ സ്നേഹം ഈ പൂർണ്ണത ഉൾക്കൊള്ളുന്നതാണ്. ആയതിനാൽ തന്നെയാവണം ശിമോൻ പത്രോസിനോട് ക്രിസ്തു 3 ചോദിച്ചത്, ഉറപ്പിച്ചത്. നമുക്ക് കളങ്കമില്ലാതെ സ്നേഹിക്കാം. അതിന് സ്നേഹത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമുക്ക് കരുത്ത് നൽകട്ടെ. സ്നേഹത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, സത്യത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയുക ഞങ്ങളിൽ നീ, ചൊരിയുക നൽവരങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുവാനും എന്നെപ്പോലെ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുവാനും ഞാൻ
അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് എനിക്കതിന് ശക്തി തരണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേട്ട ഉത്തരമല്ലണമേ. ആമീൻ.